Draw a triangle of circumradius 3 cm and two of the angles 50 degree and 60 degree. നമുക്ക് ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്യണം. അതിൻ്റെ സർക്കം റേഡിയസ്, അതായത് നമ്മളിപ്പം അന്തവൃത്തത്തിൻ്റെ ആരം വരക്കുക, അങ്ങനെ അന്തവൃത്ത പരിവൃത്തമൊക്കെ വരക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇൻസർക്കിളുമാണ്, സർക്കം സർക്കിളുമാണ്. അപ്പോൾ സർക്കം റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സർക്കിൾ വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിളിൻ്റെ രീതിയിലാണുള്ളത്. അതിന് പരിവൃത്തം എന്ന് പറയുക, അതിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്കെയിൽ 0 മുതൽ എന്ത് ചെയ്യുക, 3 വരെയുള്ള ലെങ്ത്, അഥവാ നമ്മൾ 1 സെൻറ്റിമീറ്റർ മുതലാണെങ്കിൽ എത്ര എടുക്കണം, നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തു. 1 മുതലാണെങ്കിൽ നമ്മൾ 4 സെൻറ്റിമീറ്റർ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഭംഗിയിലുള്ള സർക്കിൾ ഡ്രോ ചെയ്യാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ആരം വരക്കുക, ഒരു റേഡിയസ് വരക്കുക. സർക്കിളിൽ എടുക്കുന്ന ഒരു റേഡിയസ് വരക്കുക. വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് വേണ്ടുന്നത് 50 ഡിഗ്രിയും 60 ഡിഗ്രിയും ആയതുകൊണ്ട് 50 നേരെ ഡബിളായ 100 ഡിഗ്രി ആണ് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് വരക്കുന്നത്. ഇത് നമുക്ക് റേഡിയസ് വരക്കുന്നത് ചിരിച്ചിട്ടും ഇങ്ങോട്ടും ഇങ്ങനെയെല്ലാം വരക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് റേഡിയസ് വരക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അത് പ്രൊട്രാക്ട് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് 50 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നിന്ന് 0 മുതൽ ചെയ്തിട്ട് ഇവിടെയുള്ള 100 ആണ് നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് 100 ഡിഗ്രി നമ്മുടെ സർക്കിൾ വരെയുള്ള ഇത് മാത്രമേ നമുക്ക് വരേണ്ടതുള്ളൂ. അപ്പം നമ്മൾ 100 ഡിഗ്രി ആയി. ഇനി നമുക്ക് വേണ്ടുന്നത് 60 ഡിഗ്രി ആണുള്ളത്. 60 ഡിഗ്രി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് വേണം, 120 ഡിഗ്രി എടുക്കണം. അപ്പം നമ്മളിപ്പോൾ വരഞ്ഞ ആ ലൈനാണ് നമ്മൾ എന്ത് ചെയ്യുക, 0 ഡിഗ്രിയിൽ വെക്കേണ്ടത്. പ്രൊട്രാക്ട് 0 ഡിഗ്രിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 120 എടുക്കുക. ഇവിടെ നിന്ന് 0 സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ 120 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക, 120 എന്ന് പറയുന്നത് ഒബ്ട്യൂസ് ആണ്, ഇവിടെ എക്കോൺ ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, അത് നമ്മൾ യോജിപ്പിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സർക്കിളിൻ്റെ പോയിൻ്റ്സ് ഒക്കെ എന്ത് ചെയ്താൽ മതി, നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ മതി. ഇതൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചറായി. പിന്നെ ഇടയിലെ ഈ പോയിൻ്റും കൂടെ, തേർഡ് പോയിൻ്റും കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിളായി. കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ 120 ആണ് എടുത്തിട്ടുണ്ടായിന്, ഇവിടെ 100 ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇവിടെ എന്താ വരും, 50 ഡിഗ്രി വരും. ഇവിടെ 120 ആയതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ആംഗിൾ നിങ്ങൾ അളന്ന് നോക്കിയാൽ മതി, കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് വരിക, 60 ഡിഗ്രി വരും. പിന്നെ ഇനി ഇവിടെ ബാക്കി എത്രയുള്ളത്, 120 100 ആകുമ്പോൾ ഇവിടെ 140 ഉണ്ടാവും അല്ലേ, ടോട്ടൽ 360 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയത് 70 ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ കൂടാണ്ട് നമുക്കിത് 50 ഉം 60 ഉം ആകുമ്പോഴും എന്തായി, 110 ആയി. പിന്നെ 70 കൂടി ആകുമ്പോഴേ എന്താവുള്ളൂ, 180 ആവുള്ളൂ.